സോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് നമുക്ക് എങ്ങനെ ഫ്രീ ആയിട്ട് നമ്മുടെ കയ്യിലൊരു പി സി കമ്പ്യൂട്ടർ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് എങ്ങനെ കത്തിക്കാന്നാണ് ഗൈസ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. മുളകെ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം. നമ്മുടെ പി സി കത്താണതിന്റെ ഒരു വീഡിയോ അടക്കം ഞാൻ കാണിച്ചു തരുന്ന ശരി. നിങ്ങൾ എല്ലാരും വെയിറ്റ് ചെയ്യാതിരിക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഓട്ടോമാറ്റിക്കലി പി സി കത്തൂല, അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, മനസ്സിലായില്ലേ നിങ്ങൾക്ക്? യെസ്, ഞാൻ ഇതുവരെ സാറി ട്രൈ ഔട്ട് ചെയ്തില്ല. കൊറേ ടി എൻ ടി കാര്യങ്ങളൊക്കെ നമ്മുടെ മൈൻക്രാഫ്റ്റിലുണ്ട്. അതാ നമ്മുടെ വാപ്പിളി ഇങ്ങനെ കത്തിക്കപ്പെട്ടേ മറ്റേ മഴക്കാലത്ത് പൊട്ടിക്കണ ഓല പൊടക്കം പോലെ പൊട്ടണ ടി എൻ ടി അല്ലേ കഴിച്ചു ഇത്. ഓക്കെ, ഈ ടി എൻ ടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൊട്ടിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ ഈ വേൾഡ് അല്ല വേണമെങ്കിൽ ഈ കമ്പ്യൂട്ടർ വരെ നമുക്ക് പൊട്ടിക്കാൻ പറ്റും. അങ്ങനത്തെ പവറുള്ള ടി എൻ ടി വരെ എന്റെ കയ്യിലുണ്ട് ഗൈസ്. ലൈക്ക് അടിക്കുക ഗൈസ്, ഞാൻ പൊട്ടി തിരിച്ച് കണ്ടേ ചെയ്യല്ല. ലൈക്ക് അടിക്കുക. ഓക്കെ, ലൈക്കും ഷെയറും സപ്പോർട്ടും കറക്റ്റ് ആയിട്ട് ചെയ്തേക്ക് ഗൈസ്. ഗൈസ്, ഇതാണ് നമ്മുടെ വാഴ ടി എൻ ടി. ഓക്കെ, അത് കത്തിക്കാനുള്ള ഒരു ഫ്ലിൻ്റാണ് ചെയ്തത്. വാഴ ടി എൻ ടി എന്ന് പറഞ്ഞെങ്കിൽ ഇങ്ങനെ വെക്കുന്നു, ഇങ്ങനെ കത്തിക്കുന്നു. പൊട്ടിക്കഴിഞ്ഞാൽ ഒരുമാതിരി ആർക്കാനും വേണ്ടിയിതേ ഇത് പൊട്ടിയിട്ട് ഒരു ഒരു ഗുണം ഉണ്ടായില്ലേ ഗൈസ്? ഇതിൽ നന്നായിട്ട് നമ്മുടെ എന്റെ പേരും മറന്നു വരും. ആ ക്രീപ്പർ, ക്രീപ്പർ അവ അതിലും കിടിലായിട്ട് പൊട്ടിക്കും. ഇനിയാണ് ഗൈസ് നമ്മുടെ വെറൈറ്റി ടി എൻ ടി വരട്ടെ. യെസ് ഗൈസ്, അപ്പൊ വന്നേക്കാണ് നമ്മുടെ ടി എൻ ടി വന്നേക്കാണ് ഗൈസ്. യെസ്, അപ്പൊ നമ്മുടെ കയ്യിൽ കണ്ടില്ലേ ഗൈസ്? യെസ് ഗൈസ്, അപ്പൊ നമ്മുടെ ടൈം മാറ്റിയിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള ടി എൻ ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ടി എൻ ടി ആണ്. അപ്പൊ ഇതെല്ലാം നമുക്ക് പൊട്ടിച്ചു നോക്കണം. ഇതിലെന്ന് പറഞ്ഞ ടെലിപോർട്ടിംഗ് ടി എൻ ടി, മൈനിങ് ടി എൻ ടി, ഫയറി ടി എൻ ടി, വാട്ടർ ഫ്ലഡ്, ലാവ, ഗ്രാവിറ്റേഷൻ, ബംഗർ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഓരോ ടി എൻ ടികൾ വെച്ച് പൊട്ടിച്ചോളും ഗൈസ്. ഇതിലിഷ്ടം പോലെ ഉണ്ട്, എല്ലാം പൊട്ടിച്ച് കഴിക്കാൻ പറ്റുമെന്ന് പോലും അറിയില്ല. എന്തായാലും നമുക്ക് ആദ്യത്തെ ടി എൻ ടി ടെലിപോർട്ടിങ് ടി എൻ ടി ആണ്. നല്ല ലുക്കൊക്കെ ഉണ്ട്, മറ്റേ ചോപ്പിന്റെ പെയിന്റ് അടിച്ച് മാറ്റിയ പോലെ ഉണ്ട്. കുഴപ്പമില്ല, എന്തുണ്ടാവുക? ഓക്കെ, അത് കൈൻഡ് ഓഫ് ഇൻട്രസ്റ്റിംഗ് ആണ് ഗൈസ്. കാരണം ടെലിപോർട്ട് ചെയ്ത് പോകുന്നു. അയ്യോ, നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് നമ്മൾ കളിക്കണേ. നമ്മളിത് ഇവിടുന്ന് കത്തിച്ചു വിടുന്നു, ഫ്രണ്ട്സിന്റെ മുട്ടി പോയി കത്തുന്നു. മൈനിങ് ടി എൻ ടി ഗൈസ്, ഇതിന്റെ പേരാണ് മൈനിങ് ടി എൻ ടി. ഓക്കെ, മൈനിങ് ടി എൻ ടി എന്ന് പറയുമ്പോ പുള്ളി വല്ല മൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്നതായിരിക്കും ഗൈസ്. നമ്മൾ ഫസ്റ്റ് രാവിലെ തന്നെ എണീറ്റ് വന്നിരിക്കാം മൈൻ ചെയ്യാൻ. മൈൻ ചെയ്യാൻ വേണ്ടി വെച്ചു, കത്തിച്ചു. പാട്ട് വിലേപ്പൻ ആരുന്നേക്കാം. മൈനിങ് ടി എൻ ടി സത്യം പറഞ്ഞ ഈ ടി എൻ ടികളൊക്കെ ആദ്യമായിട്ട് കാണേ. മൈനിങ് ടി എൻ ഇത് കുറച്ചധികം പവർഫുൾ ആട്ടോ. ഇത് എനിക്ക് പക്ഷെ ഭയങ്കര ഇഷ്ടമായി. കാരണം വെറുതെ ഇങ്ങനെ പൊട്ടണേന് വരാം അടിയിലോട്ട് ഒരു മാതിരി നമ്മള് കിണറൊക്കെ കുഴിക്കണ പോലെ കുഴിച്ചു പോയി ഗൈസ്. ആയിക്കോട്ടാ എന്റെ പോരാത് ഒരു രക്ഷയില്ലാട്ടാ. ടി എൻ ടി ഫയറി ടി എൻ ടി ഫയറി ടി എൻ ടി ഇത് പിന്നെ എക്സ്പെക്ട് ചെയ്യാം. ചിലപ്പോ ഇവിടെ എല്ലാതെങ്കിലും തീ പിടിക്കും. ഓ, അത് കാണാൻ രസം നോക്കി. അമ്മോ, ഇത്ര തന്നെയുള്ളു വിസ്. പശു ചോടാ, കത്തി പോയോടാ. എന്താടാ നീ കത്തട നിന്ന, എന്താടാ കത്തടാ, കത്തട നീ രക്ഷപ്പെടാൻ നോക്കുന്നോടാ നീ ഒക്കെ. ഇപ്പൊ നമ്മള് നൈറ്റ് ആക്കിട്ടുണ്ട്, ഒന്നും നോക്കിയില്ല. കാരണം നമുക്ക് ഇത് കൊറച്ച് കാണണം ഗൈസ്. ഇത് എങ്ങനെയായിരിക്കും ലൈറ്റിനിങ് ഉണ്ടാവാൻ പോണേന്ന്. ഓ, കാണണേ കാണണേ. നമ്മള് ചെയ്ത തെറ്റ് ഗൈസ്. കാരണം ഒരെണ്ണം കത്തി, ഞാൻ അഞ്ചാറെണ്ണം കത്തി. അത് കൊള്ളാടാ, ആ കൊള്ള ഒരെണ്ണം കത്തിച്ചോട്ടെ. ഓ, അത് കൊള്ളാടാ. വാട്ടർ ഫ്ലഡ്. ഓക്കെ, സോ വാട്ടർ ഫ്ലഡ് എന്ന് പറയുമ്പോ എനിക്ക് സുനാമി വരൂ. ഓ, ദാറ്റ്സ് നൈസ്. എന്നാ കുറച്ച് അധികം സുനാമി പറ്റ കേസ്. ഓക്കെ, വാട്ടർ ഫ്ലഡ് എന്ന് പറയുമ്പോ എന്തായാലും സുനാമി തന്നെയാണ് അർത്ഥം. ഓക്കെ, വരണ പോട്ടുള്ളോ. അയ്യോ, എനിക്കറിയില്ല ഗൈസ്. നമ്മുടെ ഇനി പ്രത്യേകതയുള്ള കുറെണ്ണം ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് വിട്ടുകളെ. ഇപ്പൊ ചുമ്മാ ലാവൂ, അത്രേ ഉള്ളൂ. ഇതേ ഇതെല്ലാം കൂട്ടി കഴിഞ്ഞാൽ എന്തെങ്കിലും പറയായിരുന്നു. ഗൈസ്, ഇത് അത്രേ ഉള്ളൂ. ഗ്രാവിറ്റേഷണൽ ടി എൻ ടി. ഓ,
മേബി നമ്മൾ പറന്നു പോവും ഗൈസ്. പോയി വിറ്റകളൊക്കെ ഇവിടെ ഉണ്ടല്ലേ, എല്ലാരും പറന്നു പോട്ടെ, എല്ലാരും പറക്കണേ, എല്ലാരും പറക്കണേ, എല്ലാരും പറന്നു പോണേ. അയ്യോ പറന്നല്ല അടുത്തേക്ക്. ഓക്കെ ബൈ, എന്നെ വിട്, എന്നെ വിട് ഗൈസ്. പെട്ടു എങ്ങനെ ഇരിക്കണേ, എല്ലാം അങ്ങോ ചത്തു ഇല്ലേ, അവറ്റകളെല്ലാം ചാവും ചത്തു. എനിക്കെന്താന്നറിയില്ല, ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയി. അതുകൊണ്ട് ഞാൻ കുറച്ച് അധികം കത്തിക്കാൻ പോവാം, സാറ്റിസ്ഫാക്ഷൻ ഡബിൾ ആക്കാൻ പോയാ. അപ്പൊ ഡബിൾ സാറ്റിസ്ഫാക്ഷൻ ശരി ഗൈസ്, അത് ഭയങ്കര ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ. അയ്യോ കുറച്ച് വെള്ളമെടുത്ത വെള്ളമെടുത്ത പി ജി കത്തി കത്തി കത്തി. ഓ ശരി ഗൈസ്, അതെ സാറ്റിസ്ഫാക്ഷൻ ഇത്തിരി അധികം കൂടി പോയോണ്ടേ. നമ്മൾ വിചാരിച്ചു എന്നാ ഓക്കെ, നമുക്ക് നമ്മുടെ ഗ്രാഫിക്സ് മോഡൊക്കെ ഒന്ന് ഓഫ് ചെയ്തിടാന്ന്. സോ ഗൈസ് അതൊക്കെ പോയിട്ടുണ്ട്. ഇനി അടുത്ത സെറ്റ് മോഡ് ഗൈസ്, മൈനസ് ഡിലൈറ്റ്. നമ്മൾ ഇതിന് മുമ്പ് മൈനിങ് ഇതാണ് പൊട്ടിച്ച ഇപ്പോന്ന് പറഞ്ഞാൽ മൈനസ് ഡിലൈറ്റ്. എന്താ സംഭവം എനിക്ക് അറിയില്ല. ഓക്കെ ഇതിന്റെ മുകളിലും മറ്റേ അയണ്ട ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്, നോക്കാം എന്താ സാധനം. മൈനസ് ഡിലൈറ്റ് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ല. ഇനി അതിന്റെ അടിയിൽ എങ്ങാനും കുഴിച്ചു പോയോ, ചെറിയ ഡൗട്ട് ഇല്ലാതില്ല. ഓ എന്താ സംഭവം, എന്റെ മോനെ, ഓ ഇതാണോ മൈനസ് ഡിലൈറ്റ്. ഓസ് മൈനസ് ഡിലൈറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, നമ്മളിപ്പോ ഇവിടെ വെക്കുകയെന്ന് വിചാരിക്കുക. ഒരു 5 മിനിറ്റ് സമയം, ഒരു ചെറിയ സൗണ്ട് മാത്രം ഗൈസ്. അപ്പഴ് നമ്മളിവിടെ കുഴിക്കുക, കുഴിച്ച് കഴിഞ്ഞൊരു ഏരിയ ഇങ്ങനെ ആക്കിയിട്ടുണ്ടാവും. എന്റെ മോനെ മൈനേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് അയ്യോ എന്താന്ന് അറിയാണ്ട് 2-3 എണ്ണം ഒക്കെ വെച്ച് കഴിഞ്ഞാൽ എന്റെ പി സി കത്തിപ്പോ തന്നെ പറഞ്ഞു. ഓക്കെ ഇതെന്താണ് ഷൾക്കട്ട് ചെയ്യേണ്ടി. ഓ ഞാനും പറന്നു പോയി. ഓക്കെ നമ്മളെല്ലാരും ഫ്ലോട്ട് ചെയ്യും. ഷൾക്കട്ട് ചെയ്യേണ്ടിന്ന് പറഞ്ഞാൽ നമ്മൾ ലെവിറ്റേറ്റ് ചെയ്ത് പോകും, ഓക്കെ എയറിലേക്ക് പോകും, ഗ്രാവിറ്റി ഇല്ലാതെ പോലെ. അന്നേരം നമ്മൾ ചാവും ഗൈസ്, നമ്മളില്ല നമ്മളുടെ ഒപ്പമുള്ള ആൾക്കാര്. അയ്യോടാ ഗൈസ് 20 സെക്കൻഡ് ആണല്ലോ, 20 സെക്കൻഡിൽ ഇവിടെയുള്ള എല്ലാ ജീവജാലങ്ങളും പറന്നു പോകും ഗൈസ്. എസ്ടാ ഇവനൊക്കെ പറന്നു കേടാ. ഹലോ 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 ബ്രോ, എന്താണ് ബ്രോ പറന്നു പോവാണോ ബ്രോ തീർന്ന. അയ്യോ ഓ ഐക്യു, എല്ലാവരും ഇവന് വേണ്ടി ഒരു കയ്യടിക്കും ഗൈസ്. ഇവൻ ഐക്യു ഇല്ല വലിയ വെള്ളത്തിൽ ഇറങ്ങി നിന്നു ബുദ്ധിമാനി. അടുത്ത് വേൾഡ് ബസ് ചേട്ടി പേര് കേൾക്കുമ്പോഴേ കുറച്ച് ഭീമാകാരൻ എന്ന്, അതുകൊണ്ട് കുറച്ച് കണ്ടി കത്തിച്ചാൽ മതിയോ ഞാൻ വിചാരിക്കണം. ഇനി നമുക്ക് അടുത്താണ് ഗൈസ് ഫെസ്റ്റീവ് ടീ. യെസ് നമ്മള് നമ്മുടെ ക്രിസ്മസ് ഒക്കെ അല്ലേ ഗൈസ്, നമ്മളപ്പോ ക്രിസ്മസിനൊക്കെ കത്തിക്കാറൊക്കെ ഉണ്ട് ഗൈസ്. ഒക്കെ കത്തിച്ചിട്ട് നമ്മളൊരു ഒറ്റോട്ടം എന്തുണ്ടാവുന്ന അറിയില്ല. ഫെസ്റ്റീവ് അത് കൊള്ളാം, അത് കൊള്ളാം ഗൈസ്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. യെസ് എല്ലാം കത്തിക്കൂ, എല്ലാം കത്തിക്കൂ ഗൈസ്. പശു എന്നാ തിന്നോടാ ബസ് ചട്ടി എൻ ടി, അല്ലെ ഞാൻ കത്തിച്ച് അരന്നിട്ട് തിന്നോ. ആ എങ്ങനെ ഇരിക്കണ അല്ല ഗൈസ്, ഇത് ആദ്യം കത്തിച്ചപ്പോഴേ എന്റെ അടുത്തുണ്ടായിരുന്ന പശു ചത്തുപോയി. സിമ്പിൾ ഇത്തരള്ളൂ ഗൈസ്, ചങ്ക് ബസ്റ്റർ സിമ്പിൾ. ഒരു പക്ഷെ നമ്മുടെ വീട്ടില് മൊത്തമായിട്ട് പോവാനുള്ള സാധ്യതയുണ്ട് ഗൈസ്, അതായിരിക്കും അത്രയും നേരം എടുത്തത് നിങ്ങൾ ചെയ്യാ. ഓ മേൻ, അതെനിക്ക് അറിയില്ല, അത് എത്ര ടൈം എടുക്കുന്ന എനിക്ക് അറിയില്ല. എത്ര നേരം എടുത്താലും കുഴപ്പമില്ല ഗൈസ്. ഞാൻ സമയം കളയെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇത് വിചാരിച്ചില്ല. എത്ര ഏരിയ കളഞ്ഞു ഗൈസ്, അവിടെ ഒരു കഷ്ണം വെച്ച് ബാക്കിയെല്ലാം പോയി. അപ്പൊ ഗൈസ് ഇനിയും ഇതുപോലെ ടി എൻ ടി മോഡുകൾ വല്ലതും വേണമെങ്കിൽ കമന്റ് ചെയ്യുക ഗൈസ്. ഒക്കെ നമ്മൾ അടുത്ത ദിവസം വരുന്ന അതിലേക്ക് എല്ലാം തന്നെ ചൂടുമ്പോൾ വരണം. എല്ലാവരും ലൈക്ക് ഷെയർ ചെയ്യാൻ സബ്ജിയ ഗൈസ്, എല്ലാം തന്നെ എല്ലാവർക്കും ബൈ.